ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള വളരുന്ന ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത്. വ്യാപാര വാണിജ്യ രംഗത്തെ സഹകരണങ്ങൾക്കപ്പുറമാണ് ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾ തമ്മിലുള്ള, ഭരണാധികാരികൾ തമ്മിലുള്ള ആത്മബന്ധം എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഗുജറാത്തിലെ ഒരു ബിസിനസ് മീറ്റിൽ പങ്കെടുക്കാൻ, മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ യു എ ഇയുടെ പ്രസിഡൻ്റ് തന്നെ നേരിട്ടെത്തുന്ന കാഴ്ച നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വിമാനത്താവളത്തിൽ നേരിട്ടെത്തി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി യു എ ഇയുടെ പ്രസിഡൻറ്റിനെ സ്വീകരിച്ച് ഗാന്ധി ആശ്രമത്തിലേക്ക് വലിയൊരു റോഡ് ഷോയിലൂടെ ആനയിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഇന്നലെ യു എ ഇയിലുള്ള പ്രവാസി സമൂഹത്തിനടക്കം വളരെ സന്തോഷം പകരുന്നത്. അത്രമാത്രം വലിയ സ്വീകരണമാണ് യു എ ഇ പ്രസിഡൻറ്റിന് ഇന്ത്യയിൽ ലഭിക്കുന്നത്. ഇനി അടുത്ത മാസം പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി യു എ ഇയിൽ വീണ്ടും എത്തുകയാണ്. February 14 ബാപ്സ് ഹിന്ദു മന്ദിറിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രിയുടെ യു എ ഇ സന്ദർശന പരിപാടികൾ. ഇതിനോടനുബന്ധിച്ച് അഹ്ലൻ മോദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റി ഇവൻ്റ് സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ. പ്രവാസി ഇന്ത്യൻ കമ്മ്യൂണിറ്റി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഘടന നടത്തുന്നത്. ഏതാണ്ട് 300-ലധികം പ്രവാസി സംഘടനകൾ ചേർന്നാണ് അഹ്ലൻ മോദി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. അതിലേക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് ആളുകളിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് സംഘാടകർ പറയുന്നത്. 20,000-ലധികം ആളുകൾ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. www.ahlanmodi.ae എന്നാണ് ആ വെബ്സൈറ്റിലാണ് നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ഏതാണ്ട് 45,000 മുതൽ 50,000 ആളുകളെ സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം ഉൾക്കൊള്ളുന്നുണ്ട് അറ്റ് എ ടൈം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രവാസി ലോകത്ത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് നൽകുന്ന വലിയ സ്വീകരണങ്ങളിൽ ഒന്നായി തന്നെ ഇതിനെ മാറ്റിയെടുക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. പ്രൈം മിനിസ്റ്റർ എന്താണ് ഇന്ത്യൻ പ്രവാസി സമൂഹത്തോട് പറയുന്നത് എന്ന് നേരിൽ കേൾക്കാൻ, പ്രൈം മിനിസ്റ്ററിനെ നേരിൽ കാണാൻ www.ahlanmodi.ae എന്ന സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്ന് സംഘാടകർ അറിയിക്കുന്നുണ്ട്.